നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വെൽക്കം ടു ആഫ്രിക്ക ബൈ ഗാർക്കി. അപ്പോൾ സാധാരണ നമ്മൾ കെനിയയിലെ ഗ്രാമക്കാഴ്ചകളാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കെനിയയിലെ ഗ്രാമക്കാഴ്ചകൾക്ക് പകരം നമ്മളിന്ന് കെനിയയിൽ നിന്നും യുഗാണ്ടയിലേക്ക് പോകുന്ന ഒരു യാത്രാ ദിവസത്തെ, ആദ്യത്തെ ദിവസത്തെ ഒരു വീഡിയോ ആണ്. ശരിക്കും നമ്മൾ ഈ യാത്ര പോകുന്നത് ജൂലൈ മാസത്തിലാണ്. ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ശരിക്കും ഒരു ഒക്ടോബർ മാസത്തിലാണ്. ഇപ്പോൾ ശരിക്കും എബോളയുടെയൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സമയമാണ് ഉഗാണ്ടയിൽ. പക്ഷേ അതിക്ക് മുൻപ് ജൂലൈ മാസത്തിലാണ് ഞങ്ങൾ പോയി വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ കെനിയയിലാണ് താമസിക്കുന്നത്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇവിടെ വെക്കേഷൻ സമയമായിരുന്നു ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ. അപ്പോൾ നാട്ടിലേക്ക് പോകുന്നതിന് മുൻപ് ഞങ്ങൾ ഫാമിലിയായിട്ടൊരു ട്രിപ്പ് പോയതാണ്. അപ്പോൾ ജിഞ്ചലത്തെ മാർക്കറ്റ് വീഡിയോ ഒക്കെ മുൻപിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സോഴ്സ് ഓഫ് നൈൽ, നൈൽ നദി കാണാൻ പോയതിൻ്റെയും നൈറോബി വഴി ഞങ്ങൾ കാറിലാണ് റോഡ് ട്രിപ്പായിട്ടാണ് പോയത്. അപ്പോൾ അതൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പിള്ളേരും കൊണ്ട് പോകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കാറിൻ്റെ പുറകിൽ ആമസോണിൽ നിന്ന് ഓർഡർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ ബെഡ് പോലത്തെ സംഭവം. അപ്പോൾ അതൊക്കെ വെച്ച് കൊടുത്തതുകൊണ്ട് പിള്ളേർക്ക് അത്ര ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതൊക്കെ എയർ ഫില്ല് ചെയ്ത് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഞങ്ങൾ കാലത്ത് അധികം ടെൻഷൻ അടിച്ചിട്ടൊരു യാത്ര ഞങ്ങൾ ഒഴിവാക്കാൻ ശ്രമിച്ചു. കാരണം നമ്മൾ മാക്സിമം നമ്മുടെ ട്രിപ്പ് എൻജോയ് ചെയ്യണമെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്ത് പോയിട്ട് വരണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാലത്ത് ഒരു 8:30 ആയിട്ടുണ്ട് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേനും. ഉച്ചയ്ക്കുള്ള ലഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം പോകുന്ന വഴിക്ക് നമ്മളെപ്പോഴും ആവശ്യത്തിന് വെള്ളവും ഭക്ഷണമൊക്കെ കരുതുന്നതാണ് നല്ലത്. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഞാൻ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളവും സാധനങ്ങളും ഒരാഴ്ചത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് രണ്ട് മക്കളും ഞാനും ഹസ്ബൻഡും എല്ലാവരും കൂടി വണ്ടി കയറിയിരുന്ന് നമ്മുടെ ട്രിപ്പ് തുടങ്ങുകയാണ്. പിള്ളേരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്, യുഗാണ്ട കാണാൻ പോവുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നും കിലിഫിയിൽ നിന്ന്, ഞങ്ങൾ കെനിയയിലെ കിലിഫിയിലാണ്, കിലിഫി കൗണ്ടിയിലാണ് താമസിക്കുന്നത്. കിലിഫിയിൽ നിന്നും നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇന്ന് നൈറോബി എത്തണം എന്നാണ്. നൈറോബിയിലേക്ക് ഒറ്റ ദിവസത്തെ യാത്ര മതി ബൈ റോഡൊക്കെ പോകുമ്പോഴത്തേനും. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റും ട്രെയിനും സംഭവങ്ങളെല്ലാം ഒഴിവാക്കി നമ്മുടെ കാറിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചതൊന്ന് നമ്മളൊന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് എല്ലാം പ്രകൃതി ഭംഗിക്കൊന്ന് ആസ്വദിച്ച് ഒന്ന് പോയിട്ട് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇനി നമ്മുടെ ആ കാഴ്ചകളിലേക്ക് കടക്കാം. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളെന്ന് പറയുന്നത് കിലിഫി കൗണ്ടിയിലുള്ളത് തന്നെയാണ്. ഞങ്ങൾ താമസിക്കുന്നത് കിലിഫി കൗണ്ടിയിലാണ്. അപ്പോൾ ഈ കിലിഫി വലിയൊരു പ്രദേശമാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഗ്രാമപ്രദേശങ്ങളൊക്കെ ഉള്ളൊരു കൗണ്ടിയാണ് കിലിഫി. കെനിയയുടെ ക്യാപിറ്റൽ സിറ്റി നൈറോബിയാണ്. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്കൊക്കെ അതറിയാൻ പറ്റുമെങ്കിലും പുതുതായിട്ട് കാണുന്നവരുടെ അറിവിലേക്ക് ഞാൻ ഈ കാര്യങ്ങളും കൂടി ഒന്ന് പറയുകയാണ്. ക്യാപിറ്റൽ സിറ്റി വരുന്നത് നൈറോബിയാണ്. രണ്ടാമത്തെ വലിയ സിറ്റിയാണ് മൊംബാസ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സിറ്റിയും ഗ്രാമങ്ങളും എല്ലാം നാട്ടിലും ഉള്ളതുപോലെ തന്നെയാണ്. അപ്പോൾ ഒരു ഗ്രാമപ്രദേശമാണ് കിലിഫി എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കിലിഫിയിലെ നമ്മുടെ ഈ ഗ്രാമങ്ങളൊക്കെ കാണുമ്പോഴത്തേനും നമുക്ക് പലപ്പോഴും കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയൊക്കെ ഗ്രാമങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെ കിലിഫിയിൽ നിന്നും നമ്മൾ മെയിൻ റോട്ടിലോട്ട് കയറുവാണ് കേട്ടോ. പക്ഷെ പോകുന്ന വഴിക്ക് നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടൊക്കെയാണ് പോകുന്നത്, അല്ലാതെ നമുക്ക് പിന്നെ ഒറ്റ വഴിയാണ്. അങ്ങനെ നമുക്ക് അങ്ങനെ ടെൻഷൻ അടിക്കാനുള്ള സംഭവങ്ങളൊന്നുമില്ല. റോഡാണെങ്കിലും അത്യാവശ്യം നല്ല റോഡുകളൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒറ്റ വഴി തന്നെ ആയതുകൊണ്ട് പിന്നെ നമുക്ക് ടെൻഷനൊന്നുമില്ല. ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് വഴിതെറ്റിപ്പോയി കേട്ടോ. നമ്മൾ ഏതോ ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ പോന്നു. കാരണം അവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് മെയിൻ റോട്ടിൽ നിന്നൊക്കെ എവിടേക്കൊക്കെയോ വഴിതിരിച്ച് വിട്ട് നമ്മളൊന്ന് കറങ്ങിപ്പോയി. എന്നാലും കുഴപ്പമുണ്ടായില്ല, എല്ലാവരും വണ്ടി തള്ളാനും എല്ലാത്തിനൊക്കെ സഹായിച്ച് നമ്മളൊരു കണക്കിന് റോട്ടിലെത്തി. അപ്പോഴത്തേനും പിന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോഴത്തേനും മുന്നേ പോകുന്ന ബോഡാബോഡ കണ്ടോ, ഒരു ബൈക്കിലൊരു ചേട്ടൻ പോകുന്നത്. അങ്ങനെ നമ്മളൊരാളെ വിളിച്ചിട്ട് വഴി കാണിച്ചുതരാൻ പറഞ്ഞ് അങ്ങനെ നമ്മളിതാ മെയിൻ റോഡിലോട്ട് എത്തി. അപ്പോൾ പിന്നെ അത്യാവശ്യം വിശപ്പും ദാഹമൊക്കെ ആയി തുടങ്ങി ആ ഒരു സമയമായപ്പോഴത്തേനും. നേരെ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കാർ വാഷ് ചെയ്യാൻ വേണ്ടി കൊടുത്തു, കാരണം കുറച്ച് ചെളിയൊക്കെ ആയി. പിന്നെ നമ്മൾ കഴിക്കുന്നത് മഹാമറിയും ചപ്പാത്തിയൊക്കെയാണ്. മഹാമറിയുടെയൊക്കെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. മൈദയിൽ കുറച്ച് മധുരത്തിൽ ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ മക്കൾക്ക് ഇത് വലിയ കാര്യമാണ്. പിന്നെ ചപ്പാത്തി ആയാലും ഒരു മൈദയുടെ ടച്ചുള്ളൊരു പൊടിയും കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ അത് കുറച്ച് യമ്മി ആയതുകൊണ്ട് തന്നെ അവർക്കത് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി.
ഇപ്പൊ ഇത്രയും നേരം പോകുന്നതിൽ അത്യാവശ്യം ഒരു വൃത്തിമേനയുള്ള കട ഇതാണ് കേട്ടോ. അതാണ് ഇനി നൈറോബി എത്തുന്ന വരെ കുറച്ച് നമുക്ക് ഫുഡിനും വെള്ളത്തിനും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. നമ്മള് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. ഇപ്പൊ ഒരുപാട് ക്ഷീണമായി, കുറച്ചു നേരം അതിലേ കാർന്നിരിക്കുന്നു. അപ്പൊ ദാ ഇവിടെ ഈയൊരു കടയിലാണ് കേറുന്നത്. ഇതിക്ക് മുമ്പ് നമ്മൾ ഈസ്റ്റ് സാവോ നാഷണൽ പാർക്ക് കാണാൻ പോയതിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഈ പ്രദേശമൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. കാരണം കിലിഫിയിൽ നിന്നും ഒരു 6 മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് സാവോ നാഷണൽ പാർക്കിൻ്റെ അവിടേക്കാണ്. നമ്മളൊരു 6 മണിക്കൂറും കൊണ്ട് കിലിഫിയിൽ നിന്നും എത്തുക. അപ്പോൾ സാവോ നാഷണൽ പാർക്കിൽ പോയതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതായത് കാടിനുള്ളിൽ താമസം എന്നും പറഞ്ഞിട്ട്, അതായത് ഇവിടുത്തെ കെനിയയിലത്തെ തന്നെ ടൂറിസം മെയിനായിട്ട് എന്ന് പറയുന്നത് ഇവർ ഫോറസ്റ്റ് ശരിക്കും മൃഗങ്ങളെ മൃഗങ്ങളുടെ രീതിയിൽ കാട്ടിൽ ജീവിക്കാൻ അനുവദിക്കുകയാണ്. എന്നിട്ട് നമ്മൾ അവിടെ ടൂറിസ്റ്റ് ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവരുടെ സഹായത്തോടുകൂടി തന്നെ ആ വണ്ടികളിലൊക്കെ പോയിട്ട് ആനിമൽസിനെ നമ്മൾ കാട്ടിലൂടെ യാത്ര ചെയ്ത് കാണുന്ന ഒരു ടൂറിസമാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. അപ്പം അതുപോലത്തെ നാഷണൽ പാർക്കുകൾ ഒരുപാടുണ്ട് ഇവിടെ. അപ്പോൾ ഈസ്റ്റ് സാവോ നാഷണൽ പാർക്ക്, വെസ്റ്റ് സാവോ നാഷണൽ പാർക്ക്, ആ ഭാഗങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് റൂട്ടിൽ കൂടി പോകുമ്പോൾ നമ്മുടെ സൈഡിലൊക്കെ കുറേ ആനിമൽസിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു എലിഫൻറ്റ്, ജിറാഫ്, അല്ലെങ്കിൽ കുറേ ബബൂൺസ്, അങ്ങനെ ഒത്തിരി ആനിമൽസിനൊക്കെ കാണാൻ പറ്റും. റോഡിൽ അതുപോലെ ബോർഡ് വെച്ചിട്ടുണ്ടാവും കേട്ടോ, ഈ ഏരിയയിൽ നിങ്ങൾക്ക് എലിഫൻറ്റിനെ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഏരിയയിൽ ജിറാഫ് കൂടുതലുണ്ട്, അപ്പം നമ്മൾ സൂക്ഷിച്ച് പോകണം എന്നുള്ള സൈൻ ബോർഡുകളൊക്കെ ഓരോ ഏരിയയിൽ ഏത് മൃഗങ്ങളാണ് ആ ഭാഗത്ത് കൂടുതലായിട്ടുള്ളതെന്നൊക്കെ വെച്ചിട്ടുണ്ടോ. അപ്പോൾ ഈ നാഷണൽ പാർക്കുകൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ നൈറോബിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ റോഡിൻ്റെ നടുക്കൊക്കെ നിൽക്കുന്നത് വെള്ളവും സ്നാക്സും സാധനങ്ങളൊക്കെ വിൽക്കാൻ നിൽക്കുന്നവരാണ് കേട്ടോ. അപ്പോൾ സൈഡിലൊക്കെ ശരിക്കും നോക്കി കഴിഞ്ഞാൽ നല്ല മലകളാണ്. നാഷണൽ പാർക്കിൻ്റെ ആ ഒരു ഭാഗത്തോട്ടൊക്കെ എത്തുമ്പോഴത്തേനും, നൈറോബി അടുക്കാറാവുമ്പോഴത്തേനും ശരിക്കും രണ്ട് സൈഡും നല്ല കുന്നും മലകളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ആ സ്ഥലങ്ങളൊക്കെ. ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ വിജനമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളാണെന്ന് വെച്ചാൽ ഒരുപാട് കടകളോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടില്ല. പെട്രോൾ പമ്പൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് ഫുഡും വാട്ടറും നമ്മൾ ആവശ്യത്തിനുള്ളത് കരുതണം എന്നുള്ളതാണ്. കടകളൊക്കെ കുറച്ച് നൈറോബി എത്താറാവുമ്പോഴത്തേനൊക്കെ ഉള്ളൂ. ഈ ഒരു നാഷണൽ പാർക്ക് കിലിഫി വിട്ട് കുറച്ച് ദൂരം വരെ ഒരു കടകളുണ്ട്. നമ്മൾ കാലത്താ സ്നാക്സ് കഴിച്ചില്ലേ, ഒരു 1-2 മണിക്കൂർ. അത് കഴിഞ്ഞാൽ പിന്നെ കുറേ മണിക്കൂർ നേരത്തേക്ക് നമ്മൾ ഇതേപോലെ വിജനമായ റൂട്ടിൽ കൂടിയൊക്കെ പോകണത്. പിന്നെ നമ്മൾ ഉച്ചയ്ക്കലേക്ക് ലഞ്ച് എടുത്തതുകൊണ്ട് ഉച്ചയ്ക്ക് അവിടെ വണ്ടി നിർത്തി നമ്മൾ വിൻഡോസൊക്കെ ക്ലോസ് ചെയ്ത് തന്നെയാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത്. കാരണം ഒത്തിരി ബബൂൺസ് ഒക്കെ ഉണ്ട് ആ ഏരിയയിൽ. അപ്പം നമ്മൾ വിൻഡോസ് ക്ലോസ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വണ്ടിക്കകത്തോട്ടൊക്കെ ചാടി കയറും. അപ്പോൾ അവിടെ വിൻഡോസ് ക്ലോസ് ചെയ്ത് നമ്മൾ ചോറും കടലക്കറി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഉച്ചയ്ക്ക് കഴിച്ച് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ ഒരു 8-9 മണിക്കൂറൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേനും ആണ് കുറച്ചും കൂടി ഷോപ്പും കാര്യങ്ങളുമുള്ള സ്ഥലത്തോട്ട് എത്തുന്നത്. അപ്പോൾ അവിടെ ഒരു ശരിക്കും കിലിഫിയിൽ നിന്നൊരു 11-11.5 മണിക്കൂർ യാത്രയുണ്ട് നൈറോബിയിലേക്ക്. അപ്പോൾ ഒരു 8 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് കഴിയുമ്പോഴത്തേനുമാണ് നമ്മൾ ശരിക്കും ഹോട്ടലൊക്കെ ഉള്ളൊരു സ്ഥലത്ത് എത്തിയത്. പക്ഷേ ഡ്രൈവിങ് പേടിക്കാനൊന്നുമില്ല, ഇഷ്ടംപോലെ വാഹനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ധൈര്യമായിട്ട് തന്നെ ആ വഴി കൂടിയൊക്കെ ഡ്രൈവ് ചെയ്ത് പോവാം. വെസ്റ്റ് സാവോ നാഷണൽ പാർക്കും കഴിഞ്ഞ് മറ്റിട്ടോ എന്നുള്ളൊരു സ്ഥലമൊക്കെ കഴിയുമ്പോഴത്തേനാണ് ഷോപ്പൊക്കെയുള്ള സ്ഥലം വരെ. അവിടെ റൂബി റെസ്റ്റോറൻറ്റ്, താലേ ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴത്തേനും കുറച്ച് സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇവിടെ എത്തുമ്പോഴത്തേനും. ഇവിടെ നിന്ന് നമുക്കിനി ഒരു 4 മണിക്കൂറിൻ്റെ അടുത്ത് വീണ്ടും യാത്രയുണ്ട്. ശരിക്കും ഒരു 7-7.5 നമ്മൾ നൈറോബി എത്തുമെന്ന് വിചാരിക്കുന്നത്.
ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ നൈറോബി എത്തിയിട്ടോ ഈവനിങ്ങിൽ ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതും കൂടി ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ എവിടെയും നിർത്തിയിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു. അപ്പോൾ ടയേർഡൊന്നും ആയിട്ടൊന്നുമില്ല. നമ്മൾ പതുക്കെ ഇങ്ങനെ റിലാക്സ് ഒക്കെ ചെയ്ത് വന്നായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. നമ്മളെവിടെയും ബുക്ക് ചെയ്തിട്ടില്ല. ഇന്നിപ്പോൾ നൈറോബിയിൽ സ്റ്റേ ചെയ്യുവാണ്. പക്ഷെ നമ്മളെവിടെയും ബുക്ക് ചെയ്തിട്ടില്ല. ആദ്യം നമ്മളിവിടെ ഒരു റെസ്റ്റോറൻറ്റ് കൂടി ഉണ്ടെന്ന് പറഞ്ഞു. ഹങ്കേഴ്സ് നെസ്റ്റ് എന്നാണ് അതിലെ പേര്. അപ്പോൾ നമ്മളത് ഒന്ന് ഗൂഗിൾ ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം താമസിക്കാനുള്ള സ്ഥലം തന്നെ. പെട്ടെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇറങ്ങിയതായതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും ഒരാഴ്ചത്തെ ട്രിപ്പ് എവിടെയും ബുക്ക് ചെയ്തിട്ടില്ല. ഒരു ഈവനിങ് വരെ ഒരു ഡ്രൈവ്, അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും താമസം, അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ് ഇറങ്ങിയത്. ഇതാണ് ഹങ്കേഴ്സ് നെസ്റ്റ്. നമുക്ക് മുംബാസയിലും കിലിഫിയിലൊന്നും അങ്ങനെ മലയാളി റെസ്റ്റോറൻറ്റുകളൊന്നും അങ്ങനെയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹങ്കേഴ്സിനെസ്സിൽ എത്തിയപ്പോഴത്തേനും നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മുടെ കേരളീയ വിഭവങ്ങളൊക്കെ നമുക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടുത്തെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അപ്പോൾ രാത്രി ഞങ്ങൾ ഇതൊക്കെയാണ് കഴിച്ചത്. പൊറോട്ട, പിന്നെന്താ ഫിഷ് കറി, അങ്ങനെ കുറച്ച് ഐറ്റംസ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ കാലത്തിന് ഇവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വരാനാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് സ്റ്റെഡ് മഗ് ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അക്കോമഡേഷൻ അവിടെ തന്നെയായിരുന്നു. ടോറൊക്കെ ഭയങ്കര മെറ്റലിൻ്റെ ടോറൊക്കെ ഭയങ്കര ആണ്. സെക്യൂരിറ്റി ഒക്കെ നോക്കിയിട്ട് കണ്ടോ. ചെറിയൊരു റൂമാണ്, കാരണം ഇന്നിപ്പോൾ ഒരു ദിവസം രാത്രി മാത്രമേ താമസിക്കുന്നുള്ളൂ. അത് കാരണം കൊണ്ട് പക്ഷെ നമുക്ക് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. നാളെ കാലത്ത് യുഗാണ്ട ബോർഡർ ലക്ഷ്യമാക്കിയിട്ടുള്ളൊരു യാത്രയാണ്. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.